കെആർ നഗർ സഹകരണ ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ 110 കോടി രൂപയുടെയെങ്കിലും അനധികൃത നിക്ഷേപം കണ്ടെത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിലേക്ക് അന്വേഷണം കടക്കുകയാണോ? എത്ര ഗൗരവമുള്ള സാഹചര്യമാണിത്? എന്തൊക്കെ സംഭവിക്കാം? സുരേഷ്, നേരത്തെ നോട്ട് നിരോധന കാലത്ത് ഇവിടെ നടന്ന അനധികൃത സമ്പാദ്യവുമായി അനധികൃത ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഭരണകക്ഷിയിലെയും ഒപ്പം തന്നെ ഭരണസമിതിയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ ബാങ്ക് ഒരു ജനശ്രദ്ധയിലേക്ക് വരികയും ഇഡിയുടെയും ഐടിയുടെയും ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 4 ദിവസമായി അവിടെ വലിയ പരിശോധന നടത്തുകയും 110 കോടി രൂപ കഴിഞ്ഞ 1 വർഷത്തിനിടെ അവിടെ ഇടപാട്, അതായത് അതിൽ നിക്ഷേപങ്ങളുണ്ട്, ഒപ്പം തന്നെ അതിൽ ഇടപാട് നടത്തിയത് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത് ഇത് അവിടെ മരവിപ്പിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ, ഒപ്പം തന്നെ പലതരത്തിൽ അവിടെ ഇല്ലാത്ത, ജീവിച്ചിരിപ്പില്ലാത്ത, ആ പ്രദേശത്ത് ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ പേരിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നു. 110 കോടി രൂപയെങ്കിലും 1 വർഷത്തിനിടെ ഇങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബാങ്കിൻ്റെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഹരികുമാറിൻ്റെ വീട്ടിലൊക്കെ തന്നെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ വിശദീകരണം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടില്ല, എല്ലാ കാര്യങ്ങളും റിസർവ് ബാങ്കിനെ അറിയിച്ചുകൊണ്ടാണ് നടത്തുന്നതെന്നാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് രാഷ്ട്രീയ നേതാക്കളുടെ പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. ഇതിൽ 12 പേരാണ് ഈ ഭരണസമിതിയിലുള്ളത്. 4 പേർ കോൺഗ്രസ്സുകാരും 8 പേർ ലീഗുകാരുമാണ്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ നിക്ഷേപമുണ്ടോ, അവർ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ ബാങ്കിനെ ഉപയോഗിച്ചോ എന്നുള്ള ഒരു വലിയ കാര്യം അതിലേക്കാണ് ഇപ്പോൾ ITI എത്തുന്നത്. ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരൊക്കെ ITI പറയുന്നുണ്ട്. നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അത്തരം പേരുകൾക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുമ്പോൾ അതിന് രാഷ്ട്രീയ താല്പര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തുമെന്നുള്ളൊരു സൂചനയാണ് ITI നൽകുന്നത്. പ്രത്യേകിച്ച് ഈ ബാങ്കിൽ ചില മലപ്പുറത്തെ അടക്കം ചില നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് ITI ഉയർന്നത്. പക്ഷേ അവരിലേക്കൊന്നും അന്വേഷണം എത്തിയിട്ടില്ല. അന്വേഷണം അവരിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഏതായാലും ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, ഇത്രയും വലിയ തുക എങ്ങനെയാണ് ഒരു സാധാരണ കോപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയാവുകയാണ്. ഇങ്ങനെ ചില സഹകരണ ബാങ്കുകൾ കുറേ നാളുകളായി ITI ഒരു സർവീലൻസിലായിരുന്നു. അവർ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതിനകം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുമാണ് നിരന്തരമായി 4 ദിവസം നിൽക്കുന്ന റെയ്ഡ് നടത്തിയതും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി